ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ആണ്. അറേഞ്ച്മെൻ്റ് എലമെൻസിനെ നമ്മൾ വിഷ്വൽ കോമ്പോസിഷനിൽ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് 10 പ്രിൻസിപ്പിൾസ് ആണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ബാലൻസ് ആണ്. അതിൽ സിമെട്രിക്കൽ ബാലൻസും ഉണ്ട്, അസിമെട്രിക്കൽ ബാലൻസും ഉണ്ട്. അറേഞ്ച്മെൻ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. എലമെൻസിനെ കറക്റ്റായിട്ടുള്ള വെയ്റ്റും ബാലൻസും കാര്യങ്ങളും എല്ലാം കൊണ്ട് നമുക്ക് സിമെട്രിക്കലും അതെല്ലാം സിമെട്രി അല്ലാത്ത രീതിയിലും കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എംഫസൈസ് ചെയ്യുന്നതാണ്. അതൊരു എലമെൻറ്റിൻ്റെ കോമ്പസിഷനും അതിൻ്റെ കളറിൻ്റെ വാല്യൂ, ടെക്സ്ചർ, ഷേപ്പ്, അതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മുടെ ആ വിഷ്വൽ ഇൻട്രസ്റ്റ്, വ്യൂസിൻ്റെ അറ്റൻഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോൺട്രാസ്റ്റ്. പിന്നെ വരുന്നത് എംഫസിസ് ആണ്. എംഫസിസ് എന്ന് പറഞ്ഞൊരു ഫോക്കൽ പോയിൻ്റ് ആണ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എലമെൻ്റ് ഒരു കോമ്പസിഷനിൽ, അതായത് ഒരു ഡ്രോയിങ്, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോമ്പസിഷൻ്റെ അകത്ത് ഒരു എലമെൻറ്റിനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്നത് ആണ് നമ്മൾ ആക്ച്വലി എംഫസിസ് ചെയ്ത് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ എംഫസിസ് എന്ന് പറയുക. എന്നിട്ട് അതിന് മാത്രം നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ റിതമാണ്. റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷനോ ഓൾട്ടർനേഷനോ ഓഫ് എലമെൻറ്റിൻ്റെ കോമ്പസിഷനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ വിഷ്വൽ ഫ്ലോയാണ് നമ്മൾ റിതം എന്ന് പറയുന്നത്. അത് കറക്റ്റ് റിതത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റിയാണ്. യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് ഹാർമണി എന്ന് പറയാം. ആ എല്ലാ എലമെൻസിൻ്റെ കോമ്പസിഷനും നമ്മൾ ഒരേപോലെ കൊണ്ടുവന്നിട്ട് ആ ഒരു സീനിൻ്റെ കംപ്ലീറ്റ്നെസ്സിനെ കൊണ്ടുവരുന്ന ഒരു മൊത്തത്തിലുള്ള ആർക്ക് വരുന്ന ഹൈലൈറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ പ്രപ്പോർഷൻ ആൻഡ് സ്കെയിൽ, അത് നമുക്കറിയാമല്ലോ. ഓരോ ഈ ഓരോ ഇതിനെയും നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രപ്പോർഷനും സ്കെയിലിലോട്ടും അറേഞ്ച് ചെയ്യണം. അത് നമുക്ക് റിയലിസവും അതേപോലെ ബാലൻസും വിഷ്വൽ ഹാർമണിയും നമുക്ക് തരുന്നു. പിന്നെ നമുക്ക് ഹൈറാർക്കി എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റിനെ ഓർഗനൈസ് ചെയ്യുന്നതിൽ കോമ്പസിഷനെ, അതായത് അതിൻ്റെ അതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസും അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒരു കോമ്പസിഷനെയാണ് നമ്മൾ ഹൈറാർക്കി എന്ന് പറയുന്നത്. അത് നമ്മൾ നമ്മളൊരു പ്രേക്ഷകൻ്റെ കണ്ണിലൂടെ ഒരു ആർട്ട് വർക്കിനെ പെട്ടെന്ന് കൺവേ ചെയ്യാൻ, ആ ഒരു മെസ്സേജിനെ കൺവേ ചെയ്യാൻ നമുക്കത് യൂസ് ചെയ്യാം. മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു വിഷ്വൽ എലമെൻ്റ്, ഉദാഹരണത്തിന് ലൈൻസ്, ഷേപ്സ്, ഫോംസ്, അതേപോലെ മോഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്ഷൻ, ഒരു കോമ്പസിഷൻ്റെ ഡയറക്ഷൻ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ പാറ്റേൺ. റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷ്വൽ എലമെൻ്റ് കോമ്പസിഷനെ എൻഹാൻസ് ചെയ്യാൻ, യൂണിറ്റിയും റിതമും വിഷ്വൽ ഇൻട്രസ്റ്റും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ കോമ്പസിഷൻ്റെ അകത്ത് അതിൻ്റെ ഏരിയയ്ക്ക് തടങ്ങിയിരിക്കുന്ന സ്പേസ്. അത് നമ്മൾ പോസിറ്റീവ് സ്പേസെന്നും നെഗറ്റീവ് സ്പേസെന്നും പറയാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഉള്ളതിനെ നമുക്ക് പോസിറ്റീവും, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി സ്പേസിനെ നമുക്ക് നെഗറ്റീവ് എന്നും പറയാം. ഓക്കെ, അപ്പം ഈ ഒരു എന്താണ് നെഗറ്റീവ് സ്പേസ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ സ്പേസിൻ്റെ അകത്ത് ബാലൻസും അതുപോലെ തന്നെ എംഫസിസും ക്ലാരിറ്റിയും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരു ഡിസൈനർ എന്ന രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോമ്പസിഷൻ്റെയും വിഷ്വൽ അപ്പീലിങ്ങും എൻഗേജിങ്ങും എഫക്റ്റീവുമായിട്ടുള്ള ഒരു കോമ്പസിഷനും മെസ്സേജും നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ തെൻ, ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. ടാറ്റാ.